ഗ്രാനായ ജനത ഒരു കുടിയേറ്റ ജനതയാണ്. ഇടി 345 പിണായിത്തോമായുടെ നേതൃത്വത്തിൽ 7 ഇല്ലങ്ങളിൽപ്പെട്ട 72 കുടുംബങ്ങൾ ഇറാഖിലെ ദക്ഷിണ മെസൊപ്പൊട്ടാമിയയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് കുടിയേറി. ഏതാനും വർഷങ്ങൾക്ക് ശേഷം നായ്ത്തോമായും കൂട്ടരും ആ കാലഘട്ടത്തിൽ ഒരു തുറമുഖമായിരുന്ന കടുത്തുരുത്തിയിൽ എത്തിച്ചേർന്നു. അങ്ങനെ അവിടെ ഒരു ക്രാനായ സമൂഹം രൂപീകൃതമായി. അവർക്ക് വേണ്ടി അവിടെ ഒരു ദേവാലയം പണിയപ്പെട്ടു. അന്ന് സമീപ പ്രദേശങ്ങളിലൊന്നും മറ്റു ദേവാലയങ്ങൾ ഉണ്ടായിരുന്നില്ല. സമീപ പ്രദേശങ്ങളിലെ ക്രിസ്ത്യാനികളെല്ലാം അവരുടെ ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആശ്രയിച്ചിരുന്നത് കടുത്തുരുത്തി വലിയ പള്ളിയെയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ പള്ളി ഇവിടെ പണിയപ്പെട്ടു. ഇപ്പോൾ കാണുന്ന പള്ളി 3-ാമത്തെ പള്ളിയാണ്. ഈ ദേവാലയത്തിൽ കാണുന്ന അതിമനോഹരമായ മധുബഹ 16-ാം നൂറ്റാണ്ടിൽ പണിയപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ കാണുന്ന കൽക്കുരിശ് 1599 ആശീർവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ പള്ളിയിലെ പ്രധാന തിരുനാൾ 3 നോമ്പ് തിരുനാളാണ്. 3 നോമ്പിൻ്റെ 2-ാം ദിവസം നടത്തപ്പെടുന്ന പുറത്ത് നമസ്കാരം, അതിൽ ഈ കോട്ടയം ജില്ലയിലുള്ള സമീപ പ്രദേശങ്ങളിലുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ, 1000-ക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് ഭക്തിപൂർവ്വം പങ്കെടുക്കാറുണ്ട്. ഈ വർഷത്തെ പുറത്ത് നമസ്കാരത്തിന് മുൻപായി കടുത്തുരുത്തി വലിയ പള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കൂടി നടത്തപ്പെടുന്ന ദിവസം കൂടിയാണ്. കടുത്തുരുത്തി വലിയ പള്ളിയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമായി പ്രഖ്യാപിക്കപ്പെടുന്ന ദിവസമാണെന്ന് സർവ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി അതേ ദിവസം ഇവിടെ വന്ന് ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നു എന്നുള്ളത് കടുത്തുരുത്തി പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അനുഭവം പകർന്നു നൽകുന്ന കാര്യം കൂടിയാണ്. കടുത്തുരുത്തി പള്ളിയുടെ ചരിത്രപരമായ പ്രാധാന്യങ്ങൾ, സഭാപിതാക്കന്മാർ സഭയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കടുത്തുരുത്തിയെയാണ് തിരഞ്ഞെടുത്തത്, സഭാപരമായിട്ടുള്ള കടുത്തുരുത്തി വലിയ പള്ളിയുടെ പ്രാധാന്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് കടുത്തുരുത്തി വലിയ പള്ളിയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത്. സർവ മലബാർ സഭ കടുത്തുരുത്തി വലിയ പള്ളിയുടെ പ്രാധാന്യവും ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യവുമൊക്കെ സഭാപരമായിട്ടുള്ള ഇടപെടലുകളൊക്കെ അത് അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരടയാളമായിട്ട് കൂടി വേണം ഈ പ്രഖ്യാപനത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പൗരസ്ത്യ പാശ്ചാത്യ സഭാപിതാക്കന്മാരൊക്കെ ഇവിടെ വരികയും അവർ സഭയുമായി ബന്ധപ്പെട്ട പല തീരുമാനങ്ങളും എടുത്തു എന്നുള്ളത് സർവ മലബാർ സഭ അംഗീകരിക്കുന്നു, മനസ്സിലാക്കുന്നു. അതാണ് ഈ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ പ്രഖ്യാപനം വഴി കരുത്തുരുത്തി പള്ളിയെക്കുറിച്ചും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചും സഭാപരമായ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ കുറേ കൂടി വിശാലമായ അർത്ഥത്തിൽ കൂടുതൽ ആളുകൾ അറിയാനായിട്ട് ഇടയാവുകയും ഈ ചരിത്രം കൂടുതൽ ആളുകൾ പഠിക്കുകയും കടുത്തുരുത്തി പള്ളിയെക്കുറിച്ച് കൂടുതൽ ആളുകൾ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുവാനായിട്ടൊക്കെയുള്ള ഒരവസരമാണ് ഈ പ്രഖ്യാപനം മൂലം കടുത്തുരുത്തി വലിയ പള്ളിക്ക് കൈവന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യവും ഇടവക മധ്യസ്ഥയായ മുത്തിയമ്മയുടെ പ്രത്യേകമായ ഇടപെടലുമാണ് എന്ന് ഈ ഇടവകാംഗങ്ങളും ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാവരും വിശ്വസിക്കുകയാണ്. ഈ പ്രഖ്യാപന ചടങ്ങിലേക്കും 3 നോമ്പ് തിരുനാൾ കർമ്മങ്ങളിലേക്കും എല്ലാവരെയും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും നാനാജാതി മതസ്ഥരായ എല്ലാ ആളുകളെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മുത്തിയമ്മയുടെ മടിത്തട്ടിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മുത്തിയമ്മയുടെ മധ്യസ്ഥം വഴി ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ 3 നോമ്പ് ദിനങ്ങളിൽ ഇവിടേക്ക് കടന്നു വരുന്ന എല്ലാവരുടെ മേലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കടുത്തുരുത്തിയതിൽ മത്തമറിയം പള്ളിയിൽ.